എന്ത് വേണം? താങ്കളുടെ ജൂറിസ് ഡിക്ഷനിൽപ്പെട്ട കുണ്ടാങ്കടവ് എൽ പി സ്കൂളിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി ഒരാൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ്? അതെ, കഷ്ടിച്ച് പത്താം ക്ലാസ് കടന്നുകൂടിയ അയാൾ ട്രെയിനിങ് സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ല. വിഡ്ഢിത്തം പറയാതിരിക്കൂ. എന്റെ അധികാരപരിധിയിലുള്ള എല്ലാ സ്കൂളുകളിലും പുതുതായി നിയമിച്ച അധ്യാപക സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേരിട്ട് പരിശോധിച്ചാണ്. പെട്ടെന്നുള്ള ഒരു പരിശോധനയിൽ സത്യം വെളിവാകണമെന്നില്ല. ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷം നാലായി. ഓ, അത് വലിയൊരു കാലയളവല്ല. എന്റെ കാര്യപ്രാപ്തിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് ആധികാരികമായി അഭിപ്രായം പറയുന്നതാണോ താങ്കളുടെ കാര്യപ്രാപ്തി? സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എത്രയോ വിദ്യാർത്ഥികൾ ഇതിനേക്കാൾ വലിയ കസേരകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും അന്വേഷിച്ചു നോക്കിയാൽ സത്യം കണ്ടെത്താം. എനിക്ക് നന്നായി അറിയാം അയാൾ കുറ്റവാളിയാണ്. അനധികൃതമായി സർക്കാർ ശമ്പളം പറ്റുന്ന സാമൂഹ്യ ദ്രോഹിയാണ്. ഇത്ര കണ്ടമായി പറയാൻ നിങ്ങളുടെ പക്കൽ തെളിവുകളുണ്ടോ? തെളിവ്? മിസ്റ്റർ, ഹി ഈസ് മൈ സൺ. അവന്റെ നിർഭാഗ്യവാനായ അച്ഛനാണ് ഞാൻ. എന്തോന്നോടാ ഇതൊക്കെ? തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുമ്പോ താനും തന്റെ അച്ഛനും കൂടെ ഞങ്ങളെ കോടതി കയറ്റാൻ നോക്ക. പാർട്ടി ഇത്തവണ എന്നെ കാൻഡിഡേറ്റ് ആക്കാമെന്ന് വാക്ക് തന്നതാ. തന്റെ അച്ഛൻ പ്രശ്നം ആകെ വഷളാക്കിയിരിക്കാണ്. പക്ഷേ എയോ നമ്മുടെ ആളായിരുന്നതുകൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് തന്റെ മാത്രം പ്രശ്നമല്ല, താനൊക്കെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചോട്ടെന്ന് എഴുതി ഞങ്ങൾ തന്നെ സഹായിച്ചു പോയതാ. അവസാനം ഞാൻ എന്റെ പാർട്ടിയും കുറിച്ചു വെക്കേണ്ടി വന്ന ഇതുവോ ആരാണെന്ന് ഓർക്കുന്നില്ലേ? ഉവ്വ്, അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ്സ് പരിശോധിച്ചിരുന്നു. അതൊക്കെ ചുമ്മാ വിരട്ടിയതല്ലേ? ആരും അറിയാതെയാണ് താൻ അധ്യാപകനായത് എന്നാണോ ധാരണ? അല്ല, തന്റെ അച്ഛനാര്? ഗാന്ധിജി അതോ ഹരിചന്ദ്രൻ? ഇതുപോലുള്ള വിഡ്ഢികള് ഇക്കാലത്തും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ കഷ്ടം തോന്നുന്നു. ഡോ 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 ഡോ, സ്വന്തം മകനെ ഒറ്റ കൊടുക്കാൻ അയാൾക്ക് എങ്ങനെ മനസ്സൊന്നു? ഇനിയെങ്കിലും അയാൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ എന്തു വേണമെന്ന് എന്റെ പാർട്ടി തീരുമാനിക്കും. അത് ചിലപ്പോൾ വളരെ കടുത്ത ഒരു തീരുമാനമായെന്നും വരാം. ഞങ്ങളുടെ മുഖം ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റൂ. ദിവാകര, പ്രശ്നം വളരെ വലുതാണ്. എത്രയും വേഗം നീ നിന്റെ അച്ഛനെ നേരിട്ടെന്ന് കാണണം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇക്കാര്യം പുറത്താവാൻ പാടില്ല. അധ്യാപകന്റെ മേൽവിലാസത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ, ഒരു ടീച്ചറായതുകൊണ്ട് മാത്രം ഭർത്താക്കന്മാരെ കിട്ടിയ എത്രയോ പെൺകുട്ടികൾ, അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ മരണ പ്രശ്നമാണിത്. സ്വന്തം മകനെ പോലീസിൽ പിടിപ്പിക്കാൻ നോക്കുന്ന അച്ഛൻ ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. മാധവി, അച്ഛൻ മകൻ തുടങ്ങിയ ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല. തെറ്റായ ഒരു കീഴ്വഴക്കത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ശരി, സമ്മതിച്ചു. പക്ഷെ സാറേ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, മാർക്ക് തിരുത്തി എഴുതി ഡോക്ടർമാരായവർ ഇവിടെ മനുഷ്യന്റെ ഹൃദയം കയറി മുറിക്കുന്നു. പെരുമഴയത്ത് പോലും സ്കൂൾ വരാന്തയിൽ കയറിയിട്ടില്ലാത്തവർ മന്ത്രി കസേര കയറിയിരുന്നു നാട് മുഴുവൻ ഭരിക്കുന്നു. ദിവാകരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്, പക്ഷെ ഇപ്പോ കാര്യശേഷിയുള്ള ഒരു അധ്യാപകനാണ്. ലക്ഷാധിപതി ആവാൻ വേണ്ടി ഒന്നല്ല, ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി ചെയ്തു പോയ ചെറിയൊരു തെറ്റ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. തെറ്റും ശരിയൊക്കെ പരിശോധിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് എന്റെ കടമ മാത്രമാണ്. കടമ? സർക്കാരിനോടും ജനങ്ങളോടും കടമയായി നടക്കുന്ന അച്ഛൻ സ്വന്തം മക്കളോടുള്ള കടമയെ തീർത്തോ? 10-40 കൊല്ലം വിദ്യാർത്ഥി സമൂഹത്തിന് സന്മാർഗം ഉപദേശിച്ചു കൊടുത്ത അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ ഈ നിലയിലാക്കി അച്ഛന് പങ്കില്ലേ? ഏയോ, ഇക്കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ദിവാകരന്റെ കൂടെ നിൽക്കാൻ സാറ് പറയുന്ന സർക്കാരിന്റെ തന്നെ എത്രയോ ആളുകളുണ്ട്. എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ പിടിക്കപ്പെടുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എന്നെ കാട്ടിക്കൊടുക്കാൻ അച്ഛൻ ധാർമ്മികമായ യാതൊരുവിധ അവകാശമില്ലെന്ന് തോന്നു. ദിവാകര, എന്റെ മകനാണ് നീ എന്ന് നാലാളുടെ മുഖത്ത് നോക്കിയ അഭിമാനത്തോടുകൂടി പറയാൻ എനിക്കിന്നുവരെ കഴിഞ്ഞിട്ടില്ല. എന്നും നീ എന്നെ വേദനിപ്പിച്ചിട്ടേയുള്ളൂ. നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കും. ഈ അവസാന കാലത്തെങ്കിലും നിന്നെ ഓർത്ത് ഞാൻ സമാധാനത്തോടുകൂടി കഴിഞ്ഞോട്ടെ.